അസ്സലാമു അലൈക്കും. ട്രിക് ടീച്ചർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അറബിക് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോക്കസ് പോയിന്റുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ യൂട്യൂബിലൂടെ ചെയ്യുന്ന വീഡിയോ സീരീസിൻ്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. എക്സാം എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാൻ അധികം സമയമില്ല. കോർ സബ്ജക്റ്റുകൾ അഥവാ മെയിൻ സബ്ജക്റ്റുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സമയം എടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലാംഗ്വേജ് അറബിക്ക് മലയാളം മുതലായവയൊക്കെ നമ്മൾ പെട്ടെന്ന് പഠിച്ച് ഒഴിവാക്കുകയാണ് വേണ്ടത്. സോ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അറബിക്കിൻ്റെ ഫോക്കസ് പോയിൻ്റ് വീഡിയോ സീരീസുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അധിക സമയം ഈ ഒരു സബ്ജക്റ്റിന് ചിലവഴിക്കാതെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് റിവൈസ് ചെയ്യാനും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കാനും അവിടെ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ടുള്ള ആൻസർ എഴുതുവാനും നിങ്ങളെ സഹായിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്ക് അഹമ്മദ് മൗലവി എഴുതിയിരിക്കുന്ന ഖൈറുള്ള എന്ന ഈ ഒരു പദ്യത്തിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ലില്ലാഹി ദറൂഖി അന്തി ഉത്തീതിൽ ഒല, അള്ളാഹു ദറൂഖി നൽകിയിരിക്കുന്നു അന്തി നിനക്ക്, ഉത്തീതിൽ ഒല വലിയ പ്രാധാന്യം അല്ലെങ്കിൽ മഹത്വമേറിയ സ്ഥാനം നൽകിയിരിക്കുന്നു. ഫലഖദ് നിശ്ചയം അവൻ ജമുരുത്തി ഭംഗിയുള്ളതാക്കിയിരിക്കുന്നു, തബീഅത്തൻ നിന്റെ പ്രകൃതി യാ കൈരളവ കേരളമേ. കം ഫീകി മിൻ ജബൽ എത്ര എത്ര മലനിരകളാണ് നിനക്കുള്ളത്, വ കം മിൻ ഹിസ്നിൻ എത്ര കോട്ടകളാണ് നിനക്കുള്ളത്, വ കം മിൻ ആദാ എത്ര കാടുകളാണ് നിനക്കുള്ളത്, ഹിയമിൻ മനാലിറ അജ്മല അത് ഭംഗിയുള്ള കാഴ്ചകളിൽ പെട്ടതാണ്, വഹദീകത്തിൻ ബസാമത്തിൻ പുഞ്ചിരിക്കുന്ന തോട്ടങ്ങൾ അസ്ഹാറു അതിലെ പൂക്കൾ, തസ്തഖ്ബിലു സ്വീകരിക്കുന്നു അസ്വാറ ടൂറിസ്റ്റുകളെ, മാബിശിരിൻ ഹല സന്തോഷത്തോടുകൂടെ, ഫീകി സുറൂഉ നിനക്ക് കൃഷിയിടങ്ങളുണ്ട്, കഅന്നമ അതെങ്ങനെയുള്ളതാണ്, ഹിയ കിസ്വത്തുൻ അത് വസ്ത്രം പോലെയാണ്, മിൻ സുന്ദുസിൻ ഖുദ്രിൻ പച്ചപ്പട്ടിനാൽ ഉണ്ടാക്കിയിരിക്കുന്ന, കുസീത തജമുല അത് നിന്നെ ഭംഗിയായി അണിയിച്ചിരിക്കുന്നു, കമ്മിൻ ജിനാനിൻ ഫീകി തുഉതി ഉകുലഹ ജിനാനി ജന്നത്ത് തോട്ടം, ഫീകി തുഉതി ഉകുലഹ നിന്നിൽ നിന്ന് ഭക്ഷണം നൽകുന്ന എത്ര തോട്ടങ്ങളാണ് നിനക്കുള്ളത്, മിൻ തഅതി അൽഅൻഹാറു നിന്റെ തായ്വരകളിലൂടെ, അൻഹാറ് പുഴകൾ തജിരി അവ ചലിക്കുന്നു, സൽസല നിറഞ്ഞൊഴുകുന്നു നിറഞ്ഞുകൊണ്ട്, നെസ്താഖു മാ അഖി ഫഹ്വഹല മശ്റബ നെസ്താക്കു ഞങ്ങൾ അതിയേറ്റം ആഗ്രഹിക്കുന്നു, മാക്കി നിന്റെ വെള്ളം, ഫഹ്വഹല മശ്റബ അത് കുടിക്കാൻ വളരെ മാധുര്യമുള്ളതാണ്, വചനാക്കി നഹ്വ വചനാക്കി നിന്റെ പയങ്ങള് അല്ലെങ്കിൽ നിന്റെ ഭക്ഷണം, നഹ്വ അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഫഹ്വഹല മഹ്കല അത് വളരെയധികം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് മധുര്യമുള്ളതാണ്, ഓലക്കം ലിറാജി മുസ്റാഹിം ഫീകി മിൻ ലില്ലിൻ വലീലൻ ഹബ്ബദ മുതല്ലല നിന്റെ തണലുകളിൽ നിന്ന് വിശ്രമം ആഗ്രഹിക്കുന്നവരെ എത്ര പേരാണ്, റാജി പ്രതീക്ഷിക്കുക, മുസ്തറഹ് വിശ്രം, ഉള്ളില് എന്ന് പറഞ്ഞാല് തണല് അല്ലെങ്കിൽ നീയല്, കം മസ്ജിദിം വ കനീസതിം ഖദ് ആനക, എത്ര പള്ളികളും ചർച്ചുകളുമാണ് നിന്നെ വലയം ചെയ്തിരിക്കുന്നത്, നിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, യാ കേരള കേരളമേ ലഫന നന്മയുടെ കേരളമേ, ഫീക്കിൽ ഹൈക്കല നിന്നിൽ അമ്പലങ്ങളുമുണ്ട്, ഫസ്സാക്കിനൂക്കി ജനങ്ങൾ അവിടെ താമസിക്കുന്നു, ജബുത്തവാമുനി ബൈനഹും അവർക്കിടയിൽ സാഹോദര്യത്തോടുകൂടെ, മഹ്മാതബൻ അദിയാലഹും അവരുടെ ദീനുകൾ പലതായിരിക്കട്ടെ, വസവുൽ വല അവരുടെ മതങ്ങൾ പലതായിരിക്കട്ടെ, വസവുൽ വല പക്ഷെ അവരെ ഒറ്റക്കെട്ടാണ്, പദ് സാദ ഖൈറുല്ലാഹി ഫീകി സിയാദ നിശ്ചയം സാദ വർദ്ധിപ്പിച്ചിരിക്കുന്നു, ഖൈറുല്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, ഫീകി സിയാദത്തൻ നിന്നില് വളരെയധികം, അള്ളാഹു നിന്നില് അവന്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവന്റെ നന്മകൾ ഒരുപാട് വർദ്ധിപ്പിച്ചിരിക്കുന്നു, ബൽ അന്തി ഖൈറുല്ലാ ഇശാനുകി കദാല അപ്പൊ നീ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് നിന്റെ കാര്യം അവൻ വളരെ ഉയർത്തിയിരിക്കുന്നു, ഇന്ന ബനൂക്കി ബിനിഅമതിൻ മിൻ റബ്ബിന നിശ്ചയം ഞങ്ങൾ നിന്റെ സന്താനങ്ങളാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനാൽ, ഫലിസാക നഷ്കുറുഹു അതിനാൽ ഞങ്ങൾ അള്ളാഹുവിനെ നന്ദി ചെയ്യുന്നു, ഷുക്കൂറ നജ്സല വളരെയധികം, യാ കൈരള കേരളമേ നഹ്വാതി ഹുബ്ബൻ സ്വാദിക്ക നിശ്ചയം ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, കൽവാമി ഇസ്സുദിയാൻ യഹ്വാൽ മനഹല എങ്ങനെയുള്ള സ്നേഹമാണ് ഒരു ദാഹിച്ചു വരഞ്ഞവൻ, വാമിയും സുദിയാനും രണ്ടുപേരെ അർത്ഥമാണ് വളരെയധികം ദാഹിച്ചവൻ, യഹ്വാൽ മനഹല ഒരു ഉറവിടത്തെ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അതുപോലെ, വെള്ളത്തിനെ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അതുപോലെ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. എനിക്ക് അഹമ്മദ് മൗലവിയുടെ ഈ ഒരു കവിതയുടെ അർത്ഥം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് കവിയെ കുറിച്ചിട്ട് പഠിക്കേണ്ടതുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എനിക്ക് അഹമ്മദ് മൗലവിയുടെ പ്രൊഫൈൽ നോക്കാം.